അസ്സാമലൈക്കും വാഹമത്തല്ല അലഹദില്ല വസ്ലാത്ത് വസ്സലാമുല റസൂലിഹിഅമീൻ അബ്വാഹു സുബാന ഹുവാത്താലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു നോമ്പ് കൂടി പൂർത്തിയാക്കാൻ നമുക്ക് തോഫി ക്ലേപിച്ചിരിക്കുകയാണ് റബ്ബസുബാന ഹുവാത്താല സ്വീകരിക്കുമാറാകട്ടെ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് നോമ്പടക്കമുള്ള സകല ഇബാദത്തുകളും അറിയുക ഈ ലോകത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളൊന്ന് കുഴഞ്ഞു വീണാൽ തലകറങ്ങിയാൽ നമ്മെ പിടിക്കാൻ നമ്മെ വണ്ടിയിൽ കയറ്റാൻ ഡോക്ടറെ കാണിക്കാൻ ധാരാളം ആളുകൾ നമ്മെ സഹായിക്കാനുണ്ടായേക്കാം നമ്മളൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ നമുക്ക് സഹായം ചോദിക്കാനും സഹായം തരാനും ഒക്കെ പലതരത്തിലുള്ള സൗകര്യങ്ങൾ ഈ ലോകത്തുണ്ട് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മളുടെ വീട്ടിലൊരു വിവാഹം നടത്തുമ്പോൾ ഇങ്ങനെ ഏതേത് കാര്യങ്ങൾ എടുത്താലും എന്നാൽ സഹോദരിമാരെ സഹോദരന്മാരെ ചില പ്രതിസന്ധികളിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആർക്കും നമ്മളെ സഹായിക്കാൻ സാധ്യമല്ല അതിൽപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് മരണം മറ്റൊരു പ്രതിസന്ധിയാണ് ഖബർ മറ്റൊരു പ്രതിസന്ധിയാണ് പരലോകത്തെ വിചാരണ ഇതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കുല്ലു നഫ്സിൻ ദുൽമൗസ് എല്ലാ ഓരോ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഒരവസ്ഥ ഈ ശബ്ദം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വരാനില്ലേ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വീട് ആർക്കാണ് ഉടമപ്പെട്ടത് ആ ഒരു വ്യക്തി വീട് നിർമ്മിച്ച് കൃത്യം ഒരു വർഷമാകുമ്പോഴേക്കും ആ വ്യക്തി ലോകത്തോട് വിട പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നമുക്ക് ഇന്ന് കിട്ടിയ ഒരു വാർത്തയാണ് അപ്പോൾ ഇന്ന് നമുക്ക് കണ്ടെത്താവുന്നതിൽ വെച്ച് നമ്മുടെ നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ വീട് നിർമ്മിക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചിരുന്നോ ഒരു വർഷം കഷ്ടിയെ ഞാൻ ഈ വീട്ടിലുണ്ടാവുകയുള്ളൂ എന്ന് ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ ആ മരണമാകുന്ന പ്രതിസന്ധി ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് തരണം ചെയ്യാൻ കഴിയണം അതിനെന്ത് വേണം ഏറ്റവും നല്ല മരണം നേടിയെടുക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണം അതേപോലെ കബർ നമ്മളൊറ്റക്ക് കടിച്ചുകൂട്ടേണ്ട ആ കബറിൽ നമ്മെ തുണക്കാൻ നമ്മോടൊപ്പം വന്നവരൊക്കെ ആ കബറിൻ്റെ അടുത്ത് വെച്ച് അവർക്ക് നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞാൽ സലാം പറഞ്ഞവരെല്ലാം തിരിച്ചു പോകും പിന്നെ നാം മാത്രമാണ് ആ ഖബറിലുള്ളത് ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും പല ലോകത്ത് മാതാപിതാക്കളോ ബന്ധുക്കളോ ഇണകളോ മക്കളോ ഒന്നും തുണയുണ്ടാവാത്ത ആ ലോകത്ത് നഫ്സി നഫ്സി എന്ന് പറയുന്ന ആ ലോകത്ത് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യും അതിനുള്ള ഉത്തരങ്ങളിൽ ഒന്നാണ് നമ്മുടെ നോമ്പ് ആ നോമ്പ് ഏറ്റവും നല്ല ഒരു മരണം ഏറ്റവും നല്ലൊരു ഖബർ ജീവിതം ഏറ്റവും നല്ലൊരു പരലോക ജീവിതം ഏറ്റവും നല്ല വിചാരണ പരലോകത്ത് ലഭ്യമാകുന്നതിന് തയ്യാറെടുക്കാനുള്ള അവസരമായി നമ്മൾ ഓരോരുത്തരും കാണേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ് കുൽിയുസ് ജൂതന്മാരായ ആളുകൾ അവർ വാദിക്കുകയാണ് ഞങ്ങൾ അള്ളാൻ്റെ ആൾക്കാരാണ് ഞങ്ങളാണ് പടച്ചോന്റെ ആളുകൾ എന്ന് അവര് വാദിക്കുന്നു ജനങ്ങൾ മറ്റും ഒക്കെ പറയുന്നത് വ്യത്യസ്തമായി അവരാണ് പടച്ചോന്റെ ആൾക്കാർ അവരോട് വിശുദ്ധ ഖുറാന്റെ ചോദ്യം ഫുൽമൗത്ത് അവരോടൊന്നും മരണത്തെ കുതിക്കാൻ പറ ഇതും അവരാണ് സത്യവാൻമാരെങ്കിൽ എന്നൊരു ഖുർആൻ പറയുന്നു അവർ ഒരിക്കലും മരണത്തെ കുതിക്കുകയില്ല എന്താ കാരണം ബിമാ ബിമാഹ്യം അവർ മുൻകൂട്ടി പ്രവർത്തിച്ചു വെച്ചത് കാരണത്താൽ ക്രമം തെറ്റി ജീവിച്ച അഥവാ അക്രമികളായ ആളുകളെ അറിയുന്നവനാകുന്നു അത് ജൂതന്മാരെ പറ്റിയാണ് എന്തിനാണ് ക്യാമത്ത നാളു വരെ ആ ജൂതന്മാരെ പറ്റിയുള്ള ആയത്ത് നമ്മളെ കൊണ്ട് ഓദിപ്പിക്കുന്ന നമുക്കത് നമുക്കും അതിൽ പാഠമുണ്ട് നമ്മോട് ചോദിക്കുന്നു ഈ സംസാരിക്കുന്ന എന്നോടോ ശബ്ദം കേൾക്കുന്ന നമ്മോടോ ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ ഇപ്പം മരിച്ച എന്താ അവസ്ഥ നിങ്ങൾ ഈ ആഴ്ച മരിക്കും നിങ്ങൾ ഇന്ന് രാത്രി മരിക്കും റെഡിയാണോ എന്ന് ചോദിച്ചാൽ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ മറുപടി എന്തായിരിക്കും ഇല്ല ഞാൻ അതിന് തയ്യാറല്ല എങ്കിൽ ആ ജൂതന്മാരുടെ ആ അവസ്ഥ അവിഷയത്തിൽ നമുക്കും ഉണ്ട് അഥവാ മരണത്തെ തയ്യാറാകാത്ത തെറ്റുകളും തെറ്റുകളുടെ ബാണ്ഡങ്ങൾ കയ്യിലുള്ളതുകൊണ്ട് മരണത്തെ ഭയപ്പെടുന്ന ഒരവസ്ഥ നമ്മിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും തിരുത്തുകയും വേണം തിരുത്താൻ ഇതിലും നല്ലൊരവസരം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാനുള്ള സാഹചര്യം റബ്ബ് നമുക്കൊരു പരീക്ഷണമാക്കി നിശ്ചയിച്ചിരിക്കുകയാണ് ആ പരീക്ഷണത്തിൽ സ്വന്തം ഇരുന്ന് റബിനോടൊന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് സംശുദ്ധമായി തീരാൻ ഇനിയും നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മളെ നരകത്തിലല്ലാതെ എവിടെയാണ് റബ്ബസുബാന ഹുത്താല പാർപ്പിക്കുക ഇന്നൽ പറയുകയാണ് പറയുക ഏതൊരു മരണത്തിൽ നിന്നാണോ അവർ വിരണ്ടോടുന്നത് അവർ പിന്തിരിയുന്നത് ഏതൊരു നിന്നാണോ അവർ ഒളിച്ചോടുന്നത് അത് അവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും മരണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് കളി കടിച്ചിട്ടും കാര്യമില്ല ഏത് തരത്തിലുള്ള കവചങ്ങൾ തീർത്തിട്ടും കാര്യമില്ല അത് കൃത്യസമയത്ത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും ആലിമിൽ പിന്നീട് വൈബുകൾ അറിയുന്ന റബ്ബ് സുബാനഹുബാ തലയുടെ അടുത്തേക്ക് മടക്കപ്പെടുകയും ചെയ്യും അപ്പോൾ റബ്ബു സുബഹാന ഹുബാർ തലയുടെ അടുത്തേക്കുള്ള തിരിച്ചുപോക്ക് പോക്ക് ഒരിക്കലും അതില്ലാതാക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ മരണത്തെ അതിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം നല്ല കബർ ജീവിതത്തിന് വേണ്ടി നല്ല വിചാരണ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം തയ്യാറെടുത്താൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹു സുബഹാന ഹുബാർ തലയുടെ റഹ്മത്തിൻ്റെ മലക്കുകളെ നമുക്ക് കിട്ടും ആ ഖബറിൽ കബറ് വിശാലമാകും മണവാളൻ മണവാട്ടി ഉറങ്ങുന്നതുപോലെ ഉറങ്ങിക്കോയെന്ന രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ രംഗങ്ങൾ കാണുന്നൊരവസ്ഥ ഏറ്റവും എളുപ്പമുള്ള വിചാരണ കഴിഞ്ഞ് അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ പാതയിൽ ആനന്ദാഹ്ലാദാ ആർഭാടപൂർവ്വമായ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ മരണവെപ്രാളം യാഥാർത്ഥ്യവും കൊണ്ടുവരുന്നതാണ് ഏതൊന്നിൽ നിന്നും നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുവോ അതെത്ര അത് എവിടുന്ന് ഒഴിഞ്ഞു മാറാനാ നീ വിചാരിച്ചത് ആ മരണവെപ്രാളം യാഥാർത്ഥ്യവും കൊണ്ട് വരുന്നതാകുന്നു കല്ല അല്ല പ്രാണൻ തൊണ്ടക്കുഴിയിലെത്തുകയും എന്നിട്ട് വക്കീലമൻ മന്ത്രിക്കാൻ ആരുണ്ട് എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന സമയം വലന്ന അന്നഹുൽ അത് തൻ്റെ വേർപാടാണെന്ന് അവൻ അവൾ വിചാരിക്കുകയും വെൽ കണങ്കാലും കണങ്കാലുമായി ചെയ്താൽ മരണത്തിന്റെ ആ രംഗം നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ് മഹാനായ നബി കരീം മഹാനായന ബീകരിയും പഠിപ്പിച്ചു മരണത്തിന് വേദനയുണ്ട് റസൂലുല്ലാഹു അലഹി വസ്വല്ലം പോലും അത് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അത് കേട്ട് പ്രയാസപ്പെട്ട അടുത്തു നിൽക്കുന്നവരോട് റസൂർലാഹിസ്വല്ലാഹു അലൈഹി സ്വല്ലം മകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ മോളെ ഇന്നത്തെ ദിവസത്തിന് ശേഷം ഉപ്പാക്ക് വേദനയില്ല മഹതിയായ ഫാത്തിമാർ അലി അള്ളാഹുഹൈ വിളിച്ചുകൊണ്ട് റസൂറുല്ലാ പറഞ്ഞുവെങ്കിൽ ആ മരണവേദന ും സഹിക്കണം പക്ഷേ അത് പൂർണ്ണ സൗഖ്യത്തിലേക്കുള്ള സന്തോഷത്തിലേക്കുള്ള ഒരു വേദന ആയി മാറണമെങ്കിൽ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ഈ റമദാനിനെ എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്തി നമ്മൾ വിജയിപ്പിച്ചെടുക്കണം ഈ റമലാനിനെ ഒരു പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുന്നു വൽമ അസമി അള്ളാഹു മേ ഇനി ഔദുപിക്ക ഞാൻ നിന്നോട് കാവല് തൊടുന്നു മിനൽ മിനൽമി കടബാധ്യതയിൽ നിന്ന് വൽ അസമി കുറ്റവാസനകളിൽ നിന്ന് മഹുറം എന്നിട്ട് അയിനു പുള്ളിയുണ്ട് മഹുറം തൊണ്ടയിൽ പോകണം മസം എന്ന് പറയുന്ന സ ആണ് മൂന്ന് പുള്ളിയുള്ള സ ഇത് നമ്മളെല്ലാവരും പരസ്പരം പറഞ്ഞ് കാണാതെ പഠിച്ച് നല്ല മരണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അങ്ങനെ ആ മരണം നന്നാകുന്നതിന് വേണ്ടി ഈ റമലാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ നാം ഉപയോഗപ്പെടുത്തുക പ്രാർത്ഥന ഇതാണ് അള്ളാഹുമ്മ ഇന്നി മിനൽ ഔസുബിക്കൽ വൽ സമി നല്ല മരണത്തിന്റെ തടസ്സമാകുന്ന പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഒന്ന് കടബാധ്യതയാണ് മറ്റൊന്ന് കുറ്റവാസനകളാണ് ഇത് രണ്ടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം അതിനുവേണ്ടി ആദ്യം ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക എന്നിട്ട് പാപങ്ങളെ കഴുകിക്കളയുന്ന നിലപാട് നാം സ്വീകരിക്കുക അള്ളാഹു സുബാൻ തൗഫിക്ക് ചെയ്യുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു